ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. മലബാർ സൗദിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന കിറ്റിലുള്ള ആ കടല വെച്ചിട്ടൊരു ലഡുവാണ്. അപ്പോൾ ആ ലഡു ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആ കടല നന്നായി കഴുകി ഒന്ന് ഡ്രൈൻ ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് നല്ല ചൂടായ ചട്ടിയിലിട്ടിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ നമ്മളിതാ വറുത്തെടുക്കുകയാണ്. ഇത് ഈ ചട്ടിയിൽ നിന്ന് നമുക്കിങ്ങനെ പൊട്ടി വരുന്നൊരു സൗണ്ട് വരും. ആ പൊട്ടി ഇങ്ങനെ കടലൊക്കെ പുറത്തേക്ക് പോകുന്ന ആ പരുവെത്തുമ്പോൾ നമുക്കിത് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നന്നായി ആ നല്ല സിമ്മ് കൂട്ടി വെച്ചിട്ടാണ് കേട്ടോ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. നന്നായി വറുത്തെടുക്കാം. ഇപ്പോൾ എല്ലാവരും വീടുകളിലും കാണാം ഈ ഒരു കടല. ആ കടല വെച്ചിട്ട് നമുക്ക് ഈ ലഡു എങ്ങനെ ഉണ്ടാവും നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ റെസിപ്പി. ഒന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കിതാ നമ്മുടെ അരി എടുക്കണം. കുറച്ച് ആ കടല എടുത്തതിൻ്റെ ഒരു കാൽ ഭാഗം അരി എടുക്കണം. അതും കഴുകി നല്ല ഡ്രൈൻ ചെയ്തെടുത്തിട്ട് ഇതാ ചട്ടിയിലൊക്കെ തന്നെ ഇട്ടിട്ടുണ്ട്. ഇതും നന്നായി വറുത്തെടുക്കണം. പിന്നെ അരി വറുക്കാനൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അതിൻ്റെ പാകം. ഒരു ഒരു ബ്രൗൺ ഗോൾഡൻ നിറമാകുന്നവരെ നമുക്കിത് വറുത്തെടുക്കാം. ഇതൊന്ന് കരിഞ്ഞു പോയാൽ പിന്നെ ആ ഒരു കയ്പ് ടേസ്റ്റ് ആയിരിക്കും മുന്നിൽ നിൽക്കുക. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് വേഗം നന്നായിട്ട് വറുത്തെടുക്കുക. അപ്പോൾ ആ നമ്മൾ കഴുകിയപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് ഇതിലൊന്ന് നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ഹൈ സ്പീഡിലിട്ടിട്ടാണ് ഇപ്പോൾ ഞാൻ ഹൈ ഫ്ലെയിമിലാണ് ഇപ്പോൾ ഇതാ തീ കാണുന്നത് കണ്ടില്ലേ. അപ്പോൾ നമുക്കിത് നന്നായി വറുത്തെടുക്കാം. പിന്നെ ഈ ലഡു പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. മുതിർന്നവർക്കും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് ലഡു. പിന്നെ നമ്മുടെ ഷുഗർ ഉള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റും. കാരണം നമ്മളിതിൽ ആഡ് ചെയ്യുന്നത് നമ്മുടെ ശർക്കരയാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് കഴിക്കുക. അതുകൊണ്ട് ആരും പേടിക്കേണ്ട. ഷുഗർ ഉള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്നൊരു ഐറ്റമാണ്. അതാ നമ്മുടെ അരി ഒന്ന് ആ ഒരു ഗോൾഡൻ ഷെയ്ഡിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്യുക. ഈ പരവാകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്തെടുക്കാം. ഇതൊക്കെ ഒന്ന് ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ നമ്മൾ മിക്സീൻ്റെ ജാറിലിട്ട് അടിക്കുന്നത്. നന്നായി ചൂടാറണം. നമുക്കിത് അതൊരു പാത്രത്തിലേക്ക് പെട്ടെന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ നല്ല ഒരു പ്ലേറ്റിലേക്കാണ് സ്റ്റീലിൻ്റെ പ്ലേറ്റിലേക്ക് ഇട്ട് വെക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ചൂടാറിക്കോളും. ഈ ചട്ടി തന്നെ ഇട്ട് വെച്ചാൽ പിന്നെ ചൂട് അങ്ങനത്തെ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് പെട്ടെന്ന് ചൂടാറാൻ വേണ്ടി ഇതിലിട്ടിട്ടുണ്ട്. നമുക്കൊരു ജാറെടുക്കാം. അതിലേക്ക് നമ്മുടെ വറുത്തിച്ച കടലിടാം. കടലെടുത്ത് പിന്നെ ഇതിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി ഒക്കെ ഓരോരുത്തരെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടട്ടോ. നമ്മുടെ ആളുകൾ എത്ര ഉണ്ട് വീട്ടിൽ അത്ര അതിനനുസരിച്ച് എടുക്കുക. എന്തായാലും നമ്മുടെ കൂടുതൽ ആ കടലാണ് മുന്നിട്ട് നിൽക്കേണ്ടത്. അരി അതിൻ്റെ ഒരു കാ ഭാഗമൊക്കെ എടുത്താൽ മതി. പിന്നെ അരി ഇതിൻ്റെ കൂടുതൽ നമുക്ക് തേങ്ങ അത്രയും കൂടിയാൽ അത്രയും ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഇതിൽ നനവ് വേണം. ഒരു പുട്ടുപൊടീൻ്റെ ഒരു പരുവാണ് വേണ്ടത്. ആ പരുവ ആവാൻ ആ ഒരു നനവ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ തേങ്ങയും ശർക്കര ഒക്കെ ഇതിലിടുന്നത്. അപ്പോൾ നല്ലതുപോലെ നമുക്ക് ബോൾസൊക്കെ ആക്കി എടുക്കണമല്ലോ. ആ ലഡുവിൻ്റെ ഷേപ്പ് വേണമല്ലോ. അതിനൊക്കെ ഈ തേങ്ങയും ലഡു ഇത് നമ്മുടെ ശർക്കര ഒക്കെ ഇടുന്നത് കൊണ്ട് അതൊക്കെ ഒരു കാര്യമാണ്. നമ്മൾ ശർക്കര ഇട്ട് തേങ്ങ ഇട്ട് ഇതിലേക്ക് രണ്ട് മൂന്നോ ഏലക്കായ ഇട്ടിട്ടുണ്ട് ഞാൻ. പൊടിയാണെങ്കിൽ അതും ചേർത്തെടുക്കുക. ഞാൻ അപ്പോൾ മൂന്ന് ഏലക്കായാണ് ചേർത്തെടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുത്ത് വരാം. പൊടിച്ചു വരാം. പൊടിച്ചെടുത്ത് വരാം. ഇതാ പൊടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതും ഇതുപോലെ പൊടിച്ചെടുക്കണം. ഞാൻ ഇതിൻ്റെ ജാറ് മാറ്റിയിട്ടോ. ആ വലിയ ജാറിലാകുമ്പോൾ അധികം അങ്ങോട്ട് പൊടിഞ്ഞു കിട്ടുന്നുണ്ട്. അപ്പോൾ ചെറിയ ജാറിലിട്ട് അടിച്ചപ്പോൾ നന്നായി പൊടിയണുണ്ട്. നമുക്കിതാ ചെറിയ ജാറിലേക്ക് ഇട്ടെടുക്കാം. അരി ഇട്ടെടുക്കാം. പിന്നെ ഇത് നമുക്ക് കുട്ടികൾക്കൊക്കെ ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സിലൊക്കെ ഇരിക്കുമ്പോൾ ആ ടീ ടൈമൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് മക്കൾക്ക് തിന്നാനും എളുപ്പമാണ് ഈ ലഡുവൊക്കെ. അപ്പോൾ അതിനൊക്കെ നല്ലതാണിത്. ഉണ്ടാക്കി വെച്ചാലും നമുക്കിതൊരു പെട്ടെന്നൊന്ന് കേടൊന്നും വരാത്തൊരു സാധനമാണ്. രണ്ടോ മൂന്നോ ദിവസമൊക്കെ നമുക്കിത് എടുത്ത് വെക്കാം. നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലൊക്കെ എടുത്ത് വെച്ചാൽ നല്ലതുപോലെ നമുക്കിത് കുറേ ഒരു രണ്ടോ മൂന്നോ നാലോ ദിവസമൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ ആ തേങ്ങ അടുത്ത ബാച്ചിലേക്കുള്ള ഐറ്റംസൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട്. ഒക്കെ തേങ്ങ ഒക്കെ ഇട്ടെടുത്തിട്ട് ഇതൊന്ന് അരിച്ചെടുത്ത് തരാം.
അത്യാവശ്യം നന്നായി പൊടിയാണ് കേട്ടോ. ആ പൊടിഞ്ഞ് വന്നിട്ട് അടുത്തത് ഇട്ടിട്ടുണ്ട് ഉണ്ടോ. അങ്ങനെ നമ്മളെ തേങ്ങൻ്റെയോ ശർക്കരൻ്റെ ഒക്കെ ഒരു നനവ് കൊണ്ടാണ് ഇതിങ്ങനെ. അപ്പം നമുക്ക് എളുപ്പത്തിലിത് ഉരുട്ടി ബോൾസ് ആക്കി എടുക്കാൻ പറ്റും. മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ശർക്കര അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല, എന്നാലും നമ്മുടെ കൂടുതൽ അങ്ങോട്ട് മധുരമായി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കിതിനോടൊക്കെ ഒരു മടുപ്പ് വരും. അതുകൊണ്ട് അതൊക്കെ നോക്കിയിട്ട് ശർക്കര ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി വേണമെന്നുണ്ടെങ്കിൽ ശർക്കര വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിതുപോലെ പൊടിച്ചിട്ടാണ് കേട്ടോ, ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് കുത്തി ഒന്ന് പൊട്ടിച്ചിട്ടാണ് ഞാൻ ശർക്കര ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തത്. ഒന്ന് കഴുകിയിട്ടുണ്ട്, കാരണം നമ്മളിത് മെൽറ്റ് ചെയ്തിട്ടില്ലല്ലോ, ശർക്കരപ്പാനി ആക്കിയിട്ടല്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഞാൻ ചെയ്തത്. നമുക്കിതിലൊക്കെ ഒരു രണ്ടോ മൂന്നോ ടീസ്പൂണ് നമ്മുടെ നെയ്യ് അത് ഒഴിച്ചു കൊടുക്കുക. ഇത് നിർബന്ധമില്ല, ഓപ്ഷനലാണ്. ഉള്ളവർ ചേർത്ത് കൊടുക്കുക. ഒന്നും കൂടി ഒരു ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചേർത്ത് കൊടുത്തത്. ഒരു ടേസ്റ്റാണ് ഇതിൻ്റെ, ഒരു ടേസ്റ്റ് നല്ലതാണല്ലോ, അപ്പോൾ അതിനു വേണ്ടി ഞാൻ ചേർത്തതാണ്. ഉള്ളവർ ചേർത്ത് കൊടുക്കുക, ഒട്ടും നിർബന്ധമില്ല, ഉള്ളവർ മാത്രം ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിതൊക്കെ കൈകൊണ്ട് കുഴിച്ചെടുത്താലായിരിക്കും അതിൻ്റേതായ ഒരു ടേസ്റ്റും. പിന്നെ അതല്ല, എല്ലാ ഭാഗത്തേക്കും അതിൻ്റെ നമ്മൾ ഒഴിച്ചാൽ നെയ്യൊക്കെ എല്ലാ സ്ഥലത്ത് എത്തണം എന്നുണ്ടെങ്കിൽ കൈകൊണ്ടൊന്ന് കുഴിച്ചെടുക്കുക. അതാണോ നമ്മുടെ പുട്ടിൻ്റെ പൊടി വേണ്ടോ, ഇങ്ങനെയല്ല ഉണ്ടാവുക. നമ്മൾ ഇങ്ങനെ ഉരുട്ടി ഇങ്ങനെ ഇതാക്കി കഴിഞ്ഞാൽ നമ്മുടെ പുട്ടുപൊടി പോലെ നമുക്ക് തോന്നണം. ആ ഒരു ഇതിലെത്തിയാലാണ് ഇത് നന്നാവുക. അങ്ങനെ ബോൾസാക്കി എടുക്കുമ്പോൾ നല്ല നല്ലോണം ഒന്ന് ടൈറ്റായിട്ട് പിടിച്ചിട്ട് വേണം ബോൾസാക്കാൻ, അല്ലാണ്ട് പെട്ടെന്ന് പൊട്ടിപ്പോവും. അപ്പോൾ നന്നായത് ഇതുപോലെ നല്ല ടൈറ്റായിട്ട് വേണം ബോൾസാക്കി എടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു ലഡുവാണ്. നമ്മളിപ്പോൾ കുറേ ഐറ്റംസ് ഇതിനെക്കൊണ്ട് ഉണ്ടാക്കി മടുത്തിരിക്കുമായിരിക്കും. ഇനി എന്താ അതിനോണ്ട് ഉണ്ടാക്കാമെന്ന് വെച്ചിരിക്കുന്ന ടൈമിൽ നമുക്കിതാ ഒരു ഐഡിയ വന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, അത്രയ്ക്കും ടേസ്റ്റാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റംസാണല്ലോ, എല്ലാവരും വീടുകളിലും കാണപ്പെടുന്ന ഐറ്റംസാണ്. അപ്പോൾ അതുകൊണ്ട് ആ നെയ്യ് മാത്രമേ, നെയ്യ് ഉണ്ടെങ്കിൽ ചേർത്തെടുക്കുക, ഇല്ലെങ്കിൽ ചേർത്തെടുക്കണ്ട, അത്രയേ ഉള്ളൂ. ബാക്കിയൊക്കെ എല്ലാവരും വീട്ടിലും ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും ആരും മറക്കരുതേ. അപ്പോൾ നമ്മുടെ ലഡു എല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്ത് നല്ല ബോൾസുകളാക്കിയിട്ട് വരാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എനിക്ക് അറിയിക്കണം. എല്ലാവരും കമൻ്റ് ചെയ്താൽ മറക്കരുത് ഇതിൻ്റെ രുചി എന്താണ്, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് എന്നോട് പറയണം. ഓക്കെ, ബായ്, അസ്സലാമു അലൈക്കും.